ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടുന്ന് ആരംഭത്തിൽ ദൈവത്തോടൊപ്പം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്നാണ് സർവത്തിന്റെയും അസ്തിത്വ കാരണം. സൃഷ്ടിക്കപ്പെട്ടവയിൽ അവിടുത്തെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുമില്ല. അവിടുന്നായിരുന്നു ജീവന്റെ ഉറവിടം. ഈ ജീവനായിരുന്നു മനുഷ്യകുലത്തിന്റെ പ്രകാശം. പ്രകാശം അന്ധകാരത്തിൽ പ്രശോഭിക്കുന്നു, അന്ധകാരം അതിന്മേൽ പ്രബലമായതുമില്ല. നമ്മുടെ മധ്യേ നിവൃത്തിയായ വസ്തുതകൾ പ്രാരംഭം മുതൽ തന്നെ ദൃക്സാക്ഷികളും തിരുവചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായിരുന്നവർ നമുക്ക് കൈമാറി തന്നിട്ടുള്ളതുപോലെ ക്രോഡീകരിക്കുന്നതിന് പലരും പരിശ്രമിച്ചിട്ടുണ്ട്. ആരംഭം മുതലുള്ള എല്ലാ വസ്തുതകളും ഞാൻ സസൂക്ഷ്മം പരിശോധിച്ചിട്ടുള്ളത് കൊണ്ട് ക്രമീകൃതമായ ഒരു വിവരണം താങ്കൾക്ക് വേണ്ടി എഴുതുന്നത് നല്ലതെന്ന് തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി താങ്കൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. യഹൂദിയുടെ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് സെഖര്യാവ് എന്ന പുരോഹിതൻ തന്റെ ഭാര്യ എലിസബത്തിനോട് കൂടെ ജീവിച്ചിരുന്നു. അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിമാന്മാരായിരുന്നു, എങ്കിലും അവർക്ക് മക്കളില്ലായിരുന്നു. ഒരു ദിവസം സെഖര്യാ പുരോഹിതൻ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഒരു ദൈവദൂതൻ അവന് പ്രത്യക്ഷനായിട്ട് ഭയപ്പെടേണ്ട എന്നും തന്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നും അവനോട് പറഞ്ഞു. എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്നും കൽപ്പിച്ചു. എന്നാൽ സെഖര്യ പുരോഹിതൻ ഈ കാര്യം സംശയിച്ചു, കാരണം അവനും ഭാര്യയും ഏറെ പ്രായം ചെന്നവരായിരുന്നു. അപ്പോൾ ദൂതൻ സെഖര്യാവ് തന്റെ വാക്ക് വിശ്വസിക്കായക കൊണ്ട് ഇത് സംഭവിക്കുവോളം താൻ ഊമനായിരിക്കുമെന്നും അറിയിച്ചു. സെഖര്യ പുരോഹിതൻ ദൈവാലയത്തിന് വെളിയിൽ വന്നപ്പോൾ തനിക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിക്കുകയും 5 മാസക്കാലം ഒളിച്ചു പാർക്കുകയും ചെയ്തു. കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു, ജനമധ്യേ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കിക്കളയാൻ ഇപ്പോൾ അവിടുന്ന് പ്രസാദിച്ചിരിക്കുന്നു എന്നവൾ പറഞ്ഞു. എലിസബത്തിന്റെ ഗർഭധാരണത്തിന്റെ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീല പ്രവശ്യയിലെ ഒരു പട്ടണമായ നസ്രത്തിൽ ദാവീദ് വംശജനായ യോസഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കന്യകയുടെ അടുക്കലയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ദൂതന്റെ വാക്കുകൾ കേട്ട് മറിയ അന്തം വിട്ടുനിന്നു. ഇതെന്തൊരു അഭിവാദനം എന്നവൾ ചിന്തിച്ചു. എന്നാൽ ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭവതിയായി ഒരു മകനെ പ്രസവിക്കും. നീ ആ ശിശുവിന് യേശു എന്ന് നാമകരണം ചെയ്യണം. അവിടുന്ന് മഹാനാകും, പരമോന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടുത്തെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കർത്താവായ ദൈവം അവിടുത്തേക്ക് നൽകും. യാക്കോബ് വംശത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവിടുത്തെ രാജത്വത്തിന് ഒരിക്കലും അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറിയ ദൂതനോട്, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണല്ലോ എന്ന് ചോദിച്ചു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരമോന്നതന്റെ ശക്തി നിന്മേൽ ആവസിക്കും. അതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന വിശുദ്ധ ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു. നിന്റെ ബന്ധുവായ എലിസബത്ത് അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രന് ജന്മം നൽകാൻ പോകുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കട്ടെ
മറിയ പ്രതിവചിച്ചു. ദൂതൻ അവളെ വിട്ടുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം മറിയ എഴുന്നേറ്റ് യഹൂദിയ പ്രവിശ്യയിലെ മലനിരയിലുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവിടെ അവൾ സെഖര്യാവിന്റെ ഭവനത്തിൽ ചെന്നു. അവൾ എലിസബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ ഗർഭസ്ഥ ശിശു അവളുടെ ഉദരത്തിൽ തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിനക്ക് ജനിക്കുന്ന ശിശുവും അനുഗ്രഹീതൻ. എന്റെ കർത്താവിന്റെ മാതാവ് എന്നെ സന്ദർശിക്കാൻ തക്ക കൃപ എനിക്ക് ലഭിച്ചതെങ്ങനെ? നിന്റെ വന്ദന വചസ്സുകൾ എന്റെ കാതുകളിൽ പതിച്ച മാത്രയിൽ തന്നെ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി. കർത്താവ് അരുളി ചെയ്തത് നിറവേറുമെന്ന് വിശ്വസിച്ച് നീ അനുഗ്രഹീത. ചില മാസങ്ങൾ കഴിഞ്ഞ് എലിസബത്ത് ഒരു മകനെ പ്രസവിച്ചു. തനിക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് സെഖര്യ പുരോഹിതൻ അവന്റെ പേർ യോഹന്നാൻ എന്ന് പലകയിൽ എഴുതി കൊടുത്തു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വായ് തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഈ സംഭവം അയൽവാസികളിൽ ഭയമുളവാക്കി. യഹൂദിയ പ്രവിശ്യയിലെ മലനാടുകളിലെല്ലാം ഇതൊരു ചർച്ചാ വിഷയമായി. കേട്ടവർ അതേപ്പറ്റി അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ ശിശു ആരായിത്തീരും എന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങി. കർത്താവിന്റെ കരം യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു. ഇത് സംഭവിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം എഴുതി, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്നു പേർ വിളിക്കും. യെശയ്യാവ് ഇപ്രകാരം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ, ഇതാ ഞാൻ നിനക്ക് മുൻപാകെ എന്റെ സന്ദേശവാഹകനെ അയക്കുന്നു, അയാൾ നിനക്ക് വഴിയൊരുക്കും എന്നും, കർത്താവിന്റെ വഴിയൊരുക്കുക, അവിടത്തേക്ക് വേണ്ടി പാത നേരെയാക്കുക എന്നും മരുഭൂമിയിൽ വിളംബരം ചെയ്യുന്നവന്റെ ശബ്ദമാണിത്. അങ്ങനെ പിൽക്കാലത്ത് സ്നാപക യോഹന്നാൻ എന്നറിയപ്പെട്ട സെഖര്യാവിന്റെയും എലിസബത്തിന്റെയും മകൻ പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ട് മരുഭൂമിയിൽ കാണപ്പെട്ടു. യഹൂദ ഗ്രാമങ്ങളിൽ എല്ലായിടത്തു നിന്നുള്ളവരും യെരുശലേം നഗരത്തിലുള്ള എല്ലാ ജനങ്ങളും യോഹന്നാന്റെ അടുക്കിലെത്തി. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞവർക്ക് അദ്ദേഹം യോർദാൻ നദിയിൽ സ്നാനം നൽകി. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള കുപ്പായവും തുകൽ അരപ്പട്ടയും ധരിച്ചിരുന്നു. വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതായിരുന്നു, എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ എന്റെ പിന്നാലെ വരുന്നു. അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിക്കുന്ന ഒരടിമയാകാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ഞാൻ നിങ്ങൾക്ക് ജലസ്നാനം നൽകുന്നു, എന്നാൽ അദ്ദേഹം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകും. ഏറെ താമസിയാതെ ഒരു ദിവസം യേശു ഗലീല പ്രവിശ്യയിലെ നസറേത്ത് പട്ടണത്തിൽ നിന്ന് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് വന്നു. യോഹന്നാൻ അദ്ദേഹത്തെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തി. യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആകാശം പിളരുന്നതും പരിശുദ്ധാത്മാവ് ഒരു പ്രാവനെ പോലെ അദ്ദേഹത്തിന്റെ മേൽ ഇറങ്ങി വരുന്നതും കണ്ടു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു അശരീരിയും ഉണ്ടായി.